എല്ലാവർക്കും സീന ഓർക്കിഡ് വസന്തിലേക്ക് സ്വാഗതം. ഞാൻ സീന. ഞാനിന്ന് പറയാൻ പോകുന്നത് മാൻഡ ഓർക്കിഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മാൻഡ ഓർക്കിഡും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ നേരത്തെ ഒരു മാൻഡ ഓർക്കിഡ് ഫ്ലവർ ചെയ്തത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മഴക്കാലത്തായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ എനിക്ക് ആകെ രണ്ട് മാൻഡ ഓർക്കിഡ്സേ ഉള്ളൂ. അപ്പോൾ അതിൽ രണ്ടാമത്തതും ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് റെഡ് കളറാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. അപ്പം ചെറുതായിട്ടൊക്കെ വാടിയൊന്നും പണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള മറ്റൊരു വാൻഡ ഓർക്കിഡ്. ഇത് മഴക്കാലത്ത് തന്നെ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ട് സ്പൈക്ക് ഉണ്ടായിരുന്നു. കൊണ്ടുവന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഈ രണ്ട് വാൻഡ ഓർക്കിഡ്സും ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടാതെ ഓർക്കിഡ്സിൻ്റെ വിന്റർ കെയറിനെ കുറിച്ചിട്ടും പറഞ്ഞു തരണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിന്റർ കെയറിനെ പറ്റി നോക്കാം. തണുപ്പ് കാലത്ത് നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന കെയറിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യേണ്ടത് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയെല്ലാം അതേ രീതിയിൽ തന്നെ അത്യാവശ്യത്തിന് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുക. എല്ലാ ആഴ്ചയിലും ഗ്രോത്തിൻ്റെയും അതുപോലെ തന്നെ ബ്ലൂം ചെയ്യാനുള്ളതുമായ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ ഏറ്റവും കൂടുതൽ ഫ്ലവർ കിട്ടുന്ന ഒരു സമയമാണ് തണുപ്പ് കാലം അല്ലെങ്കിൽ വിൻ്റർ. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ബ്ലൂമിൻ്റെ ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്കതുപോലെ ഫ്ലവർ കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലിക്വിഡായിട്ടുള്ള ജൈവവളങ്ങളും യൂസ് ചെയ്യാം. പിന്നെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു സംശയമാണ്, ലീഫില്ലാത്ത സ്റ്റെമ്മിൽ നിന്ന് പുതിയ ഫ്ലവേഴ്സ് വരുമോയെന്ന്. ഇതിപ്പം നോക്കുകയാണെങ്കിൽ ഇത് ഒടിഞ്ഞു പോയ ഒരു സ്റ്റെമ്മിൽ നിന്ന് പുതിയ ഫ്ലവർ വന്നിരിക്കുന്നതാണ് കാണുന്നത്. ഞാൻ തൈ മുളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നായിരുന്നു, പക്ഷേ ഫ്ലവറാണ് വന്നത്. അതുപോലെ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡും പുതിയതായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ചെങ്കല്ല് കളറാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെത്. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ഇന്നത്തെ ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. ഇപ്പോൾ രണ്ട് മൂന്ന് ടെൻഡ്രോഗ ഫ്ലവേഴ്സ് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്ന സമയമാണ് തണുപ്പ് കാലം. ഏറ്റവും കൂടുതൽ ഓർക്കിഡ്സിനെ ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ് ഈ സമയത്തുള്ളത്. ഫ്ലവറിങ്ങിനായാലും വളർച്ചയ്ക്കായാലും ഏറ്റവും നല്ല സമയമാണ് തണുപ്പ് കാലം. അതുപോലെ ഏറ്റവും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയും ഈ സമയത്താണുള്ളത്. അപ്പം ആഴ്ചയിൽ ഒരിക്കൽ കൃത്യമായി ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്, പ്രത്യേകിച്ച് ജൈവവളങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. വലിയ ചകിരിയോ അല്ലെങ്കിൽ ചകിരി മാത്രമായിട്ടോ ഒക്കെ നമ്മൾ മീഡിയം യൂസ് ചെയ്യുമ്പോൾ അതിൽ അധികം വെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു തവണ ഒഴിച്ചതിന് ശേഷം അത് ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തി അതിനുശേഷം മാത്രം വെള്ളം ഒഴിക്കുക. കൂടുതലും രാവിലെ വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൈകിട്ടാണ് വെള്ളം നനച്ചു കൊടുക്കുന്നതെങ്കിൽ 6 മണിക്ക് മുൻപുള്ള സമയത്ത് തന്നെ വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ തണുപ്പ് കാലത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കീടശല്യം വരാനുള്ള സാധ്യത ഈ സമയത്താണ്, തണുപ്പ് കാലത്താണ്. ഈച്ചകളൊക്കെ ധാരാളമായിട്ട് വന്നാൽ മുട്ടിൽ നീരൂറ്റി കുടിച്ചിട്ട് പോവാം. അപ്പോൾ പൂക്കൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേപ്പെണ്ണ മിശ്രിതമോ വെളുത്തുള്ളി മിശ്രിതമോ ഒക്കെ സ്പ്രേ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്നൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുക. ഇപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഡെൻഡ്രോബിയം ഓർക്കിഡ്സും ഫ്ലവർ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് തന്നെ ഈ സെയിം ഫ്ലവർ തന്നെ മൂന്നാമത്തെ ചെടി ചട്ടിയിലെ ചെടിയാണ് ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ രണ്ടെണ്ണം ഉള്ളതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ മൂന്നാമത്തെ ചട്ടിയിൽ പൂവിരിഞ്ഞപ്പോഴും സെയിം ഫ്ലവർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ മുൻപ് വാൻഡ ഓർക്കിഡ് ഹാങ് ചെയ്തിട്ട് തന്നെയായിരുന്നു വളർത്തിയിരുന്നത്. അപ്പം വെള്ളത്തിൽ ഇറക്കി വെച്ച് നനച്ചു കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം നമ്മൾ തിരിച്ചെടുത്തിടാൻ മറന്നുപോയി കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ പുതിയതായിട്ടുണ്ടായി വരുന്നത് ചീഞ്ഞു പോകും. അപ്പം അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഞാനത് ഒരു പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. മീഡിയം ചകിരിയും കരിയും ഉപയോഗിച്ചിട്ട് പോട്ട് ചെയ്ത് വെച്ചു. അപ്പം അതിനുശേഷമാണ് ഈ റെഡിൽ ഫ്ലവർ ഉണ്ടായത്. ഇപ്പോൾ രണ്ടിനും നമ്മൾ അത്യാവശ്യം മറ്റുള്ള ഓർക്കിഡിന് കൊടുക്കുന്നത് പോലെ തന്നെ വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും. മൊക്കാറയും ഓൾറെഡി പോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് ഞാൻ ടെറസിൻ്റെ മുകളിലോട്ട് ഈ മൂന്ന് വാൻ്റെയും മൊക്കാറയും മാറ്റി വെച്ചതിന് ശേഷം മൊക്കാറയിലും ഫ്ലവർ ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു 2 മണിക്ക് ശേഷമുള്ള വെയിലടിക്കുന്ന ഭാഗത്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.